നമസ്കാരം. ജനുവരി 22 നടക്കുന്ന അയോധ്യ ശ്രീരാമക്ഷേത്രത്തിനായി കാത്തിരിക്കുകയാണ് ഭാരതീയർ. സൈക്കിളിലും മറ്റും രാമനെ ഒരു നോക്ക് കാണാൻ അയോധ്യയിലേക്ക് ഇപ്പോൾ ആളുകൾ ഒഴുകുകയാണ്. ഇപ്പോഴത്തെ ശ്രീരാമ ഭഗവാനോടുള്ള അളവറ്റ ഭക്തിയോടെ അയോധ്യയിലേക്ക് കാൽനടയായി യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് ഒരു മുസ്ലിം യുവതി. ശ്രീരാമ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടുവെന്നും അയോധ്യ സന്ദർശിക്കണമെന്ന് ആഗ്രഹം തോന്നിയെന്നും ശബ്നം ഖാൻ പറയുന്നു. ജനുവരി 22 പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന പുണ്യമുഹൂർത്തത്തിൽ അയോധ്യയിൽ എത്തണമെന്നാണ് ശബ്നയുടെ ആഗ്രഹം. 700 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിക്കുന്ന ശബ്നം ഖാൻ ഇതിനകം തന്നെ 400 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിമായിട്ടും ഈ യാത്ര സാധ്യമായത് ശ്രീരാമ ഭഗവാനോടുള്ള അചഞ്ചലമായ ഭക്തി കാരണമാണെന്നാണ് ശബ്നം ഖാൻ പറയുന്നത്. നിലവിൽ കാൽനടയായി ഉത്തർപ്രദേശിലെ ഹർദോയിൽ വരെ യുവതി എത്തിയിരിക്കുകയാണ്. ജനുവരി 3 കിഴക്കൻ ഡൽഹിയിലെ മയൂർ വിഹാറിൽ നിന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകയായ ശബ്നം ഖാൻ യാത്ര ആരംഭിച്ചത്. തിങ്കളാഴ്ച ഉത്തർപ്രദേശിലെ ഹർദോയിലെത്തിയ ശബ്നത്തിന് വലിയ സ്വീകരണവും ജനങ്ങൾ നൽകിയിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ജനുവരി 22 താൻ അയോധ്യയിലെത്തും. ദീർഘയാത്രയുടെ ക്ഷീണം ശ്രീരാമഭക്തിയിൽ മാറുന്നുവെന്നും ശബ്നം ഖാൻ വ്യക്തമാക്കുന്നു. ശബ്നം ഖാനെ പോലുള്ള നിരവധി ഭക്തരാണ് അതേസമയം ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാൽനടയായി അയോധ്യയിലെത്തുന്നത്. ജനുവരി 22 നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായി അയോധ്യയിൽ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയുമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.